നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യഹ്യ സിൻവറിന്റെ തല വീണതോടെ ഇറാനിലും യമനിലും ലെബനനിലും കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. യഹ്യ സിൻവർ മരിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. പലസ്തീൻ വിമോചനത്തിനായി രംഗത്തിറങ്ങുന്ന യുവാക്കൾക്കും കുട്ടികൾക്കും യഹ്യ മാതൃകയാകും. അധിനിവേശവും ആക്രമണവും ഉള്ളിടത്തോളം പ്രതിരോധം നിലനിൽക്കും. രക്തസാക്ഷികൾ മരിക്കുന്നില്ല, അവർ പോരാട്ടത്തിനുള്ള പ്രചോദനമായി തുടരുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ രോദനം. യഹ്യയ്ക്ക് സ്വർഗം തന്നെ കിട്ടുമെന്നാണ് ഇപ്പോൾ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമാധാനത്തിനും ചർച്ചകൾക്കും ഇനി സ്ഥാനമില്ല എന്നും ഇറാൻ സൈന്യം വെല്ലുവിളിച്ചിരിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ വിജയിക്കും, മറിച്ചാണെങ്കിൽ മറ്റൊരു കർബല സംഭവിക്കുമെന്നും സൈന്യം എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സൈനിക നടപടിക്കിടെയാണ് സിൻവർ കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നാലെ വലിയ രീതിയിൽ ഇറാനിൽ സിൻവാറിന്റെ അനുകൂലികൾ രംഗത്തേക്കിറങ്ങി പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് സിൻവാറിന് ജയ് വിളിച്ചുകൊണ്ട് ഇറാന്റെ തെരുവുകൾ കീഴടക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇറാൻ സൈന്യവും രംഗത്ത് വന്ന് നിന്ന് സിൻവാർ ഇനി ഒരു മാതൃകയാണെന്നും തങ്ങളുടെ ഹീറോയാണെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേലിന് നേരെ ഇനി തങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ തലച്ചോറായിരുന്നു സിൻവാർ. ഈ തലയെടുക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയായിരുന്നു ഇസ്രയേലും. ഒടുവിൽ ആ ലക്ഷ്യത്തിൽ ഇസ്രയേൽ എത്തിച്ചേർന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെയാണ്. ജൂലൈയിൽ ഇറാനിൽ ആക്രമണം നടത്തി ഹനിയയെ ഇസ്രയേൽ വധിച്ചതോടെയാണ് ഗാസയിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന സിൻവാർ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവാകുന്നത്. ഓഗസ്റ്റിൽ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. 2017 മുതൽ ഹമാസിന്റെ ഗാസയിലെ നേതാവും ഹമാസിന്റെ സുരക്ഷാകാര്യ വിഭാഗം സഹസ്ഥാപകനുമായിരുന്നു. ഇറാനുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അതായത് ആയത്തുള്ള അലി ഖമനേയിയുടെ വലങ്കയ്യായിരുന്നു സിൻവാർ. സിൻവാർ മാത്രമല്ല, ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും ഖമനേയിയുടെ വലങ്കയ്യായിരുന്നു. ആ കൈകൾ രണ്ടും ഇപ്പോൾ ഇസ്രയേൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് ഇനി മൗനം പാലിച്ചിരിക്കാൻ കഴിയില്ല. ശക്തമായ ഒരു തിരിച്ചടി ഇസ്രയേലിന് കൊടുത്തില്ലെങ്കിൽ ഹിസ്ബുള്ളയും ഹമാസ് ഹൂദി സംഘങ്ങൾ എല്ലാവരും തന്നെ ഇറാന് നേരെ ഇരച്ചിറങ്ങും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ആയത്തുള്ള അലി ഖമനേയിക്ക് ഇസ്രയേലിന് നേരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതായത് പരമോന്നത നേതാവിന് സമ്മർദ്ദം ഏറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യഹ്യ സിൻവർ മരിച്ചിട്ടില്ല എന്നും പോരാളിയാണെന്നും യഹ്യ സിൻവറിന് സ്വർഗം തന്നെ കിട്ടുമെന്നും ഹമാസ് ഹിസ്ബുള്ള ഹൂദി സംഘങ്ങൾക്കെല്ലാം അവരുടെ ഹീറോയാണ് സിൻവാർ എന്നും ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നതിന് കാരണവും. എന്തായാലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഫോഴ്സും ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തണം എന്ന് ആയത്തുള്ള അലി ഖമനേയിക്ക് സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളുമായി നിൽക്കുകയാണ് ഇസ്രയേലും. ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലിന് ചുറ്റും. ശക്തമായ നിരീക്ഷണം വേണമെന്ന മുന്നറിയിപ്പും സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇസ്രയേലിന് പുറത്തുള്ള ജൂത സൈന്യത്തിന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്, തങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുക, സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കുക. അതോടൊപ്പം തന്നെ ശത്രുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ പ്രത്യാക്രമണം അതിഭയാനകമായിരിക്കണമെന്ന് ജൂതപ്പടയ്ക്ക്, ഇസ്രയേലിന് പുറത്തുള്ള ജൂതപ്പടയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി. മൊസാദ് ആസ്ഥാനത്ത് വലിയ ആഘോഷമാണ് നടക്കുന്നത് സിൻവാറിന്റെ തല വീണതോടെ. കാരണം മൊസാദിനായിരുന്നു യഹ്യ സിൻവാർ ജീവൻ എടുക്കണം എന്നുള്ള കട്ടായം പ്രഖ്യാപനവുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ മൊസാദ് ആസ്ഥാനത്ത് ഇപ്പോൾ വലിയ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു യഹ്യ സിൻവറിനെ തീർത്തുകെട്ടിയത്. ഇറാന് വീണ്ടും നാണക്കേടായിരിക്കുകയാണ്. ഇസ്മയിൽ ഹനിയ വീണു, പിന്നാലെ ഹസൻ നസറുള്ളയുടെ തലയെടുത്തു. ഇപ്പോൾ ഹമാസിന്റെ ഊർജം, ഹമാസിന്റെ നട്ടല്ലായ ജീവനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസ് ഇപ്പോൾ പതറി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിൽ മരവിച്ച് നിൽക്കുകയാണ് ഹമാസ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.